തൊട്ടു മഹാകാശം വരെ എന്തെന്നറിയാൻ ദാഹിക്കും. പിഞ്ചോ മനകൾ കമൃതം പകരും സഞ്ചിത സംസ്കൃതി. നമശരങ്ങൾ പോലെ ഇതുവഴി നടന്നുപോയ മനുഷ്യകൾ തൻ പൊതുവിദ്യാലയങ്ങളുടെ വിജയഗാഥ പറയുന്ന ഹരിത വിദ്യാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഉത്തരവാദിത്വ ബോധമില്ലാതെ നേടുന്ന അറിവ് ആപൽകരമാണ്. ലക്ഷ്യബോധത്തോടെയും സാമൂഹ്യ പ്രതിബദ്ധതയോടെയും പഠനം നടത്തുന്ന കുട്ടികളുടെ മനോഹര കാഴ്ചകളാണ് കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. അറിവിന്റെ നിറവുകളുടെ ആഘോഷമായ ഹരിത വിദ്യാലയത്തിൽ ഇന്നു നാം പരിചയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ CBHSS വള്ളിക്കുന്നിനെയാണ്. സ്കൂളിന്റെ മികവാർന്ന പ്രവർത്തനങ്ങൾ കണ്ടിട്ട് തിരികെ വരാം. മലപ്പുറം ജില്ലയുടെ വടക്ക് പടിഞ്ഞാറേ അറ്റത്ത് മൂന്ന് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു തീരദേശ പഞ്ചായത്താണ് വള്ളിക്കുന്ന്. 1976 217 വിദ്യാർത്ഥികളുമായി ആരംഭിച്ച ചന്ദൻ ബ്രദേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് 8 മുതൽ 12 ക്ലാസ്സുകൾ വരെയായി 2500 വിദ്യാർത്ഥികൾ പഠിക്കുന്നു. പഠനമുല്ലാസത്തിലൂടെ എന്ന ടാഗ്ലൈനോടെ മഷിത്തണ്ട് എന്ന പേരിൽ എല്ലാ വിഭാഗം വിദ്യാർത്ഥികളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വഴിവെച്ചു. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ അഡൽറ്റ് ടിങ്കറിംഗ് ലാബ്. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പുറമെ സമീപ പ്രദേശങ്ങളിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും റോബോട്ടിക്സ്, 3D പ്രിന്റർ തുടങ്ങിയ മേഖലകളിൽ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ചു. മൊബൈൽ ഫോൺ ഉപയോഗിച്ചൊരു QR കോഡ് ഡിജിറ്റൽ ലൈബ്രറി സെക്ഷനും ഈ സ്കൂളിന്റെ പ്രത്യേകതയാണ്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പരിശീലനങ്ങൾ നൽകുന്നതിനായി വർണ്ണച്ചിറകുകൾ എന്ന പദ്ധതിയിലൂടെ IED റിസോഴ്സ് റൂം ഉപയോഗപ്പെടുത്തി കമ്പ്യൂട്ടർ പരിശീലനം, ചോക്ക് നിർമ്മാണം, പേപ്പർ ബാഗ് നിർമ്മാണം, തയ്യൽ പരിശീലനം, കലാപ്രവർത്തനങ്ങൾ എന്നിവയിൽ പരിശീലനം നൽകുന്നു. സ്റ്റുഡൻസ് പോലീസ്, ലിറ്റിൽ ഗൈഡ്സ്, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NSS തുടങ്ങിയ നിരവധി ക്ലബ്ബുകൾ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. NSS യൂണിറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവിൽ കണ്ടൽ ചെടികൾ പ്ലാന്റേഷൻ നടത്തുകയും അതിനെ പരിപാലിച്ചു പോരുകയും ചെയ്യുന്നു. ലിറ്റിൽ ഗൈഡ്സ് ക്ലബ് 2019 ലിറ്റിൽ ഗൈഡ്സ് അവാർഡ്സിൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും മികച്ച യൂണിറ്റിനുള്ള 1st സമ്മാനം കരസ്ഥമാക്കി.
കലാകായിക പ്രവൃത്തി പരിചയ മേളകളിലും നിരവധി പുരസ്കാരങ്ങളാണ് ഈ വിദ്യാലയത്തെ തേടിയെത്തിയത്. മണ്ണിര കമ്പോസ്റ്റ്, മത്സ്യകൃഷി, അങ്ങനെ പ്രകൃതിയെ അടുത്തറിഞ്ഞുകൊണ്ട് ഈ സ്കൂൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ഏവർക്കും മാതൃകകളാണ്. ഇവരെ പരിചയപ്പെടാനായി ജൂറി പാനൽ റെഡിയാണ്. ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് ജൂറിയെ സ്വാഗതം ചെയ്യാം. യൂണിസെഫ് സോഷ്യൽ പോളിസി സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ പീയൂഷ് ആന്റണി, വിദ്യാഭ്യാസ പരിസ്ഥിതി മേഖലകളിലെ വിദഗ്ധൻ പ്രൊഫസർ ഇ കുഞ്ഞികൃഷ്ണൻ, അക്കാദമിക രംഗത്തെ വിദഗ്ധൻ എം പി നാരായണനുണ്ണി, ഐ സി ടി വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ കെ ഷാനവാസ്. ഇനി ചർച്ചയിലേക്ക് കടക്കാനുള്ള സമയമാണ്. ചർച്ചയ്ക്ക് മുമ്പായി വീഡിയോ സ്റ്റോറിയിൽ കണ്ടതിലുപരിയായി എച്ച് എമ്മിന് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ഉല്ലാസത്തിലൂടെയുള്ള ഒരു പഠനം എന്ന ലക്ഷ്യത്തോടെ ഉള്ള ഒരു പാഠ്യപദ്ധതിയാണ് ഞങ്ങൾ സ്കൂളിൽ നടപ്പിലാക്കുന്നത്. മഷിത്തണ്ട് എന്നാണ് അതിൻ്റെ പേര്. അതിലൂന്നിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ അന്തരീക്ഷം അവിടെയുണ്ട്. ഹരിതാപമായ ഒരു അന്തരീക്ഷമുണ്ട്. അതുകൂടാതെ കുട്ടികളെ കൊണ്ട് അവരുടെ സർഗാത്മകതയുടെ എല്ലാ വാതിലും തുറന്നിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ സ്വന്തമായി നിർമ്മിച്ച ഒരു ആൽബമുണ്ട്, രണ്ട് ഷോർട്ട് ഫിലിമുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ അര ഏക്കറിൽ നെൽകൃഷി നടത്തുന്നുണ്ട്. 11 മേഖലകളായി തിരിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വിവിധ മേഖലകളിൽ ഒരു വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ സ്പർശിക്കുന്ന രീതിയിൽ അടയാളപ്പെടുത്താൻ രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ രീതികൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മികച്ച രീതിയിലുള്ള മുന്നേറ്റം സ്കൂളിൽ പാഠ്യതര മേഖലയിൽ സ്കൂളിൽ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. വീഡിയോ അതിമനോഹരായിരിക്കുന്നു. താങ്ക് യു. നിങ്ങളുടെ ഈ മലയാള പാഠഭാഗത്തിലെ ഏതെങ്കിലും ഒരു പാഠഭാഗം നമ്മുടെ കേരളത്തിൽ ഇപ്പം നടക്കുന്ന ഒരു സംഭവമായിട്ട് ബന്ധിപ്പിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ? ആരെ സംസാരിക്കുക? ഞങ്ങൾക്കിപ്പോൾ ഒരു മലയാളം സെക്കൻഡിലാണ് ഒരു യൂണിറ്റ് ഉള്ളത്. കിട്ടും പണമെങ്കിൽ ഇപ്പോഴും എന്ന് പറഞ്ഞിട്ടാണ്, കുഞ്ചൻ നമ്പ്യാർ രചിച്ചതാണ്. നമ്മളിപ്പോഴത്തെ ഈ ഒരു നമ്മുടെ ആനുകാലിക പ്രസക്തി എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു സമൂഹമായിട്ട് നമ്മുടെ മാറിയിരിക്കുക. ഇപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നരബലി പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടു വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പണത്തിന് വേണ്ടി കലയെപ്പോലും ദുരുപയോഗം ചെയ്യുന്ന രീതിയിൽ നമ്മുടെ സമൂഹം മാറിയതിനെ പറ്റിയും ഒക്കെ ആ പാഠഭാഗത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അത് വേറൊരു വലിയ ആളും പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂര ജീവി മനുഷ്യരാണ് എന്ന് പറഞ്ഞ വലിയൊരാളും ഉണ്ട്. അത് തപ്പിയെടുക്കണം കേട്ടോ. അതെ, വേറെന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഞാൻ 8-ാം ക്ലാസ്സിലാണ്. പറയാം. മലയാള സെക്കൻഡില് 2 മത്സ്യങ്ങൾ എന്നുള്ള പാഠം, അംബികാസുരം മംഗാളാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ പാഠത്തിൽ പറയുന്നത് വികസനത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ 2 മത്സ്യങ്ങളുടെ ജീവിതകഥയാണത്. ഇന്ന് നമ്മൾ അറിഞ്ഞിട്ടുള്ള, നമ്മളെല്ലാവരും അറിയുന്നതാണ് ഇപ്പോൾ വികസനം, റോഡ് വികസനം എന്ന് പറഞ്ഞിട്ട് എത്ര മരങ്ങളാണ് മുറിച്ച് കളയുന്നത്, എത്ര വയലുകൾ തോടെ മണ്ണിട്ട് നിരത്തുന്നത്. ഇത് കാരണം എത്ര ജീവികളുടെയും അതുപോലെ പക്ഷികളുടെയൊക്കെ ആവാസ അല്ലെങ്കിൽ വീടും ആവാസ വ്യവസ്ഥകളാണ് നശിപ്പിക്കപ്പെടുന്നത്. നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്നതാണ് ഒരു മരം മുറിക്കുന്നതിന് 10 തൈ നടണം എന്നാണ്. പക്ഷെ ഞാൻ ഇത് ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ മോളെ, ആരാ പറഞ്ഞു തരിക ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ? എല്ലാ ജീവജാലങ്ങൾക്കും ഒന്നിനെ പരസ്പരം ബന്ധിച്ചുകൊണ്ട് ജീവിക്കുന്നതിനാണ് ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞു. അങ്ങനെയും പറയാം. അപ്പൊ അതാണ് മോളുടെ മനസ്സിൽ തട്ടിയതല്ലേ. അപ്പം ഈ ഇതുപോലെ തന്നെ മലയാളം, ഞാൻ ഒന്നുകൂടെ ചോദിച്ചു നിർത്താം. മലയാളം അങ്ങനെ ഈ സോഷ്യൽ സ്റ്റഡീസ് നിങ്ങൾ പഠിക്കുന്നില്ലേ, സാമൂഹ്യ ശാസ്ത്രം, ആ അതുമായിട്ടൊന്ന് ബന്ധിപ്പിച്ച് നോക്കിയാൽ എന്തെങ്കിലും? എൻ്റെ പേര് ഫാത്തിമ ഹാദിയ, ഞാൻ 10th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഞങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ സിവിക് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ ഫാമിലി, എഡ്യൂക്കേഷൻ, അസോസിയേഷൻ ഒക്കെ എങ്ങനെയാണ് നമ്മളെ സ്വഭാവത്തിനെയും നമ്മുടെ സമൂഹമായിട്ടുള്ള പെരുമാറ്റത്തിനെയൊക്കെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ്. അപ്പം ഇന്നത്തെ സമൂഹത്തിൽ അതിൻ്റെയൊക്കെ വളരെയധികം കുറവുള്ളതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ക്രിമിനൽസും അങ്ങനെ ഒരുപാട് തെറ്റിലേക്ക് പോകുന്ന ആളുകളൊക്കെ വർദ്ധിച്ചു പോകുന്നത്. എന്തുകൊണ്ടാണ് മോളെ? ഫാമിലി പ്രോബ്ലംസ് കൊണ്ടായിരിക്കാം. പിന്നെ ഫാമിലി പ്രോബ്ലംസ് കൊണ്ടാണോ ക്രിമിനൽസ് ഉണ്ടാവുന്നത്? അച്ഛനും അമ്മയും തമ്മിലുള്ള അടി അങ്ങനെയല്ല, അവരുടെ തമ്മിലുള്ള പ്രശ്നങ്ങള് കുട്ടികളുടെ മാനസികമായ വളർച്ചനെ തകർക്കുന്നുണ്ട്. പിന്നെ ലഹരി ഉപയോഗം ഒക്കെ അവിടെ കുട്ടികൾക്ക് മാനസികമായിട്ട് സന്തോഷമൊന്നും ഇല്ലാതെ വരുന്നു. അങ്ങനെ കുട്ടികള് അവർക്ക്
അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി അങ്ങനെ ലഹരിയിലോട്ട് പോകുന്നതുകൊണ്ട് അങ്ങനെ ക്രിമിനൽ അതൊക്കെ ശരിക്കും മോള് പെട്ടെന്ന് ക്രിമിനലിനെ കയറി പിടിച്ചോണ്ടാണ് ഞാൻ ചോദിച്ചത്. കുടുംബം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയാണ്, വ്യവസ്ഥയാണോ? ജനാധിപത്യപരമാണ്, എല്ലാവർക്കും അതിൽ അഭിപ്രായം പറയാനുള്ള, എല്ലാവർക്കും വിവാഹം എപ്പം കഴിക്കണം, ആരെ കഴിക്കണം എന്നുള്ള എല്ലാം ഉണ്ടല്ലേ, ആണോ? ജനാധിപത്യപരമായി കുടുംബങ്ങൾ മാറില്ല എന്ന് ആര് കണ്ടു? അല്ല, മാറട്ടെ മാറട്ടെ, മാറണമല്ലോ, അങ്ങനെ ആവാം. പക്ഷെ ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് ഷഡിച്ച് പറയുമ്പോൾ ഡൊമസ്റ്റിക് വയലൻസിനെ പറ്റി പറഞ്ഞാലും ലഹരിയെ പറ്റിയാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്നൊക്കെ പറയുന്നത് എന്താ മോളെ? ഈ നാട്ടിൽ ഡൊമസ്റ്റിക് വയലൻസ് നടക്കുന്നുണ്ടെന്നറിയോ? ഉണ്ട്, നടക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാ മോളെ ഒരു ജനാധിപത്യ വ്യവസ്ഥ, എന്തുകൊണ്ട് പിന്നെ ആൾക്കാർ കേസ് കൊടുക്കാത്ത? വഴിയിൽ ഒരാൾ നടന്നു പോയാൽ അടിച്ചാൽ നമ്മൾ കേസ് കൊടുക്കില്ലേ? കേസ് കൊടുക്കാൻ ആ അടിയിട്ടേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കും. അപ്പൊ ഈ വീട്ടിൽ അടി നടന്നാ താല്പര്യം ഇല്ലെങ്കിൽ കൊടുക്കില്ലേ? കേസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ മോളെ. അത് തന്നെയല്ലേ മോളെ ഞാൻ ചോദിച്ചത്. മോള് പറയുന്നത് തന്നെ കുടുംബം ജനാധിപത്യത്തിൽ ഉറച്ചതാണെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് എങ്ങനെ വരും? അതല്ലേ എന്റെ ചോദ്യം, വേറെ ആരെങ്കിലും പറയും. പക്ഷേ ഇപ്പൊ മോസ്റ്റ് ഓഫ് ഫാമിലീസ് ഇപ്പൊ ഡെമോക്രാറ്റിക് ആയിട്ട് വരുന്നുണ്ടല്ലോ. നല്ല കാര്യമല്ലേ മോളെ, വരണം, അങ്ങനെ വരണം. അങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പം ഓരോ ഇപ്പം പാരൻസ് തമ്മിൽ തന്നെ ഓരോ ഇപ്പം എന്തെങ്കിലും ആഗ്രഹം മാരേജ് കഴിയുന്നതിന് മുൻപും മാരേജ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം തമ്മിൽ തമ്മിൽ പരസ്പരം അറിഞ്ഞ് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം ഡെമോക്രാറ്റിക്കിന്റെ ഡെമോക്രസി വെച്ചാൽ എല്ലാവർക്കും തുല്യ അവകാശം, അത് ആവണം. ഇപ്പൊ ആണോന്നായിരുന്നു എന്റെ ചോദ്യം. ഇപ്പം നമ്മുടെ ഡേറ്റ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല മോളെ. നമ്മുടെ വിവാഹത്തിനെ പറ്റിയുള്ളതായാലും നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ഡേറ്റ ആയാലും ഒന്നും അത്ര ശരിയല്ല. നിങ്ങൾ ഞാൻ ജി ചോദിക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ്? വളർന്നു വരുന്ന കുട്ടികളാണ് കുടുംബം ജനാധിപത്യത്തിൽ ഊന്നി മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹമുണ്ടാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ചുള്ളതായതുകൊണ്ട് തുല്യാവകാശമായിരിക്കണം അല്ലേ. ഒരു സമൂഹം എന്ന് പറയുമ്പം കുറച്ചുകൂടെ വിശാലമായിട്ട് വേണം ചിന്തിച്ച് പറയാൻ കേട്ടോ. അങ്ങനെ വേണോ, അങ്ങനെയും കൂടെ ചിന്തിക്കണം. കുറച്ചുകൂടെ ഒരു വായന ആവാം അല്ലേ കുറച്ചുകൂടി ഇതിനെപ്പറ്റിയൊക്കെ. ശരി, അപ്പം ബാക്കി മാഷ് ചോദിച്ചു കഴിഞ്ഞിട്ട് ചോദിക്കാം. മഷിത്തണ്ട് എന്താ നിങ്ങൾ അങ്ങനെ പേരിടാൻ കാരണം? ഇപ്പം നമ്മുടെ ഒരു മഷിത്തണ്ട് നമുക്ക് നൊസ്റ്റാൾജിക് ആണ്. പിന്നെ അതുപോലെ നമ്മളിപ്പം ഫസ്റ്റ് തന്നെ ഇപ്പൊ ഒരു കുട്ടി പണ്ട് കാലത്ത് ഫസ്റ്റ് ഇപ്പൊ സ്ലേറ്റിലാണ് നമ്മൾ എഴുതി പഠിക്കുക. മഷിത്തണ്ട് കണ്ടിട്ടുണ്ടോ? ആ, ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ അതുകൊണ്ട് ചെയ്തേ? മഷിത്തണ്ട് വെച്ച് നമ്മൾ സ്ലേറ്റിൽ തെറ്റ് വന്ന മായ്ക്കത്തില്ലേ, നമ്മുടെ തെറ്റുകള് മായ്ച്ച് പുതിയത് നമ്മൾ തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം, അതുപോലെ നമുക്ക് ശരി ഉത്തരമാക്കാനുള്ള ഒരു അവസരം. പിന്നെ അതുപോലെ തന്നെ ഒരു മഷിത്തണ്ട് നമ്മൾ ചായത്തിൽ ഇട്ടുക്കാന്നുണ്ടെങ്കിൽ അതിന്റെ വേരുകള് അതുപോലും അറിയാതെ ആ ചായം വലിച്ചെടുക്കും കുറച്ച് നേരം ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ചായം ഇതിലേക്ക് നമ്മുടെ മഷിത്തണ്ടിലേക്ക് കയറുന്നത് പോലെ അറിവ് നമ്മുടെ ഓക്കെ, അതൊക്കെ അതിന്റെ സംഗതി. അതിനേക്കാളൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള നേരത്തെ മാം പറഞ്ഞ മാതിരി നമ്മൾ ചെറിയ കുട്ടിയായിരുന്ന കാലത്തെ കൊണ്ടയിടുമ്പോഴേ ആദ്യം നല്ല വെളുത്ത മഷിത്തണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കെന്താവും? അപ്പൊ അത് കൗതുകം ഉണ്ടാവും നമ്മൾ. അപ്പൊ എന്തും കൗതുകത്തോടെ നോക്കുമ്പോഴാണ് നമ്മുടെ നോട്ടം, നമ്മുടെ നോട്ടല്ലേ നോട്ടം എത്തേണ്ടടത്ത് എത്തുകയും അത് ഫലപ്രദമാവുകയും അതിനേക്കാൾ ഉപരി നമ്മളത് ആസ്വദിക്കുകയും ചെയ്യുക. എനിക്കൊരു കൗതുകം ഉണ്ടായൊരു സംഗതിയെ, ഞാൻ ഈ നാട്ടുകൂടെ അങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു കിണർ കുഴിക്കുന്നുണ്ട്. അപ്പോൾ കിണർ കുഴിക്കാനൊരു മൂപ്പൻ്റെ അവിടെ ഒരാൾ ഈ കയറ് പിടിച്ചിട്ടത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ കയറൊക്കെ പിടിച്ച് അവരിങ്ങനെ വെച്ച് നോക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കയറൊക്കെ പിടിച്ച് നോക്കുമ്പോൾ ഇതിനെപ്പോൾ ഇതിനെത്ര വട്ടം ഉണ്ടാവും എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ കൃത്യമായിട്ടൊരു സംഖ്യ അങ്ങ് പറഞ്ഞു. അപ്പോൾ ഞാൻ വെറുതെ ഈ സാധു എന്നോട് ചോദിച്ചു, ഇത് നിങ്ങളെങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചു. എന്താ വെച്ചാൽ ഞാനിപ്പോൾ ആ വട്ടം വെച്ചപ്പോൾ മാഷ് കണ്ടുമല്ലോ ആ കയറിൻ്റെ നീളം എനിക്കറിയാം, ഞാനതിനൊരു 22 കഷത്തിനൊരു 7 കഷം എടുത്തതാണെന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ സംഗതി നിങ്ങളുടെ പാഠപുസ്തകത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഫ്രാക്ഷനാണോ ആണെങ്കിൽ ഫ്രാക്ഷൻ എന്ന് പറയാം. 22 ഉം 7 ഉം തമ്മിലുള്ള ഒരു ബന്ധം നിങ്ങൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ വൃത്തമല്ലേ, വൃത്തത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ 22 ഉം 7 ഉം കണ്ടിട്ടുണ്ടോ? 3.14 എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ ഇപ്പൊ ഈ പൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരം പശുവിനിങ്ങനെ നമ്മൾ പാല് കറക്കണ പൈ അല്ല അല്ലേ. ഇവിടെയാണ് നിങ്ങളുടെ മഷിത്തണ്ട് കൗതുകം ഉണർത്തുക. പാഠപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് പൈയുടെ വില 22/7 ആണ്, അതിന്റെ വില 3.14 ആണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ മഷിത്തണ്ടില് മഷി കയറി വർണ്ണാഭമാകുന്നത് പോലെ നിങ്ങളെല്ലാം വലിച്ചെടുക്കുന്ന പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ പൈ 3.14 വലിച്ചെടുത്താൽ പോരാ,
22x7 വലിച്ചെടുത്താൽ പോരാ, ആ 22 പെരിമീറ്റർ ആണെന്ന് വലിച്ചെടുക്കണം, 7 ഡയമീറ്റർ ആണെന്ന് വലിച്ചെടുക്കണം. ആ ഡയമീറ്ററും പെരിമീറ്ററും ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ ആ 7 വെച്ച് ഡയമീറ്റർ ആണെന്ന് പറയാൻ പറ്റണം. അപ്പോഴേ നിങ്ങളുടെ ഗ്യാപ്പൊക്കെ മായ്ക്കാനും ഒക്കെ നല്ല ഉഷാറായി മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങൾ സ്പെഷ്യൽ ടീച്ചർ എംപവർമെൻ്റ് പ്രോഗ്രാം നടത്തുന്നുണ്ടെന്ന് പറയുന്നു, എന്താണ് വള്ളിക്കുന്ന് സ്കൂളിൽ മാത്രം ടീച്ചർ എംപവർമെൻ്റ് പ്രോഗ്രാം ഉള്ളത്? അതായത് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഞങ്ങളുടെ സ്കൂളിൽ വെച്ചിട്ട് തന്നെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട്. റിസോഴ്സ് പേഴ്സൺസ് ആയിട്ട് പോകുന്ന ടീച്ചേഴ്സ് ഞങ്ങളുടെ സ്കൂളിലുണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നമ്മൾ പുറമേ നിന്ന് പോയിട്ട് പല ടീച്ചേഴ്സും ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്യാറുണ്ട്. ആ സംവിധാനങ്ങൾ ഞങ്ങൾ സ്കൂളിൻ്റെ ഉള്ളിൽ തന്നെ ടീച്ചേഴ്സിന് എല്ലാ വർഷവും നടത്തി വരാറുണ്ട്. അതായത് പുതിയ ക്വാളിറ്റി സങ്കല്പത്തിൽ സ്കൂൾ ബേസ്ഡ് മാനേജ്മെൻ്റ് സിസ്റ്റമാണ് പറയുന്നത്. എക്സാമിനേഷൻ ആയാലും വിലയിരുത്തൽ നടക്കേണ്ടത് സ്കൂൾ ബേസ്ഡ് ആണ്. നമ്മുടെ കുട്ടിയെ വിലയിരുത്തേണ്ടത് നമ്മുടെ സ്കൂളിലാണ്. നമ്മുടെ ടീച്ചർക്ക് എംപവർമെൻ്റ് കൊടുക്കേണ്ടത് ആര് തന്നെയാണ്? സ്കൂൾ തന്നെയാണ്. അതിന് സ്കൂൾ എന്ത് ചെയ്യണം? എംപവേർഡ് ആവണം. ആ രീതിയിൽ നിങ്ങൾ ഈ വർഷം ചെയ്തൊരു അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അതായത് ഏതൊക്കെ മേഖലകൾ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഉള്ളടക്കത്തെ തന്നെ ഒന്ന് എന്ത് ചെയ്തു, അതെ, ഏതാണ് പ്രയോറിറ്റൈസ് ചെയ്തു? അപ്പൊ അതിൽ എന്താ പ്രയോറിറ്റി വന്ന ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ? അതായത് ലാംഗ്വേജുകൾ. അപ്പം മലയാളം, ഇംഗ്ലീഷ് ഇതുപോലെ ലാംഗ്വേജുകൾ വെച്ചിട്ട് തന്നെയാണ് ആദ്യം തുടങ്ങുന്നത്. തുടക്കം തന്നെ അത് ഓരോ ഡിപ്പാർട്ട്മെന്റും, അതായത് മലയാളം ഡിപ്പാർട്ട്മെന്റ് കുട്ടികളെ കണ്ടെത്തിയിട്ടുണ്ട് ക്ലാസ്സുകളിൽ നിന്ന്. അപ്പൊ അവർക്കായിട്ട് പ്രത്യേകം ടീച്ചേഴ്സിന് തന്നെ ചാർജ് കൊടുത്ത് സമയം കൊടുത്തിട്ട് ആ കുട്ടികളെ വിളിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ ആ ഇനീഷ്യേഷൻ വളരെ നല്ലതാണ്. കാരണം സ്വന്തമായിട്ട് തന്നെ ഞങ്ങളുടെ അധ്യാപകരെ എംപവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ സ്കൂൾ ചെയ്യണം എന്നുള്ളത് വളരെ ഒരു നല്ല, അതാ ടീച്ചർ എംപവർമെൻറ്റ് നിങ്ങൾ തനതായിട്ട് നടത്തുന്നുള്ളതുകൊണ്ട് ചോദിച്ചാൽ. ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഈ വർണ്ണച്ചിറകുകൾ എന്താണ്, ആരാ പറഞ്ഞത്? വർണ്ണച്ചിറകുകൾ എന്ന് പറയുന്നത് നമ്മളെ സ്കൂളിൽ അംഗവൈകല്യങ്ങളുള്ള കുട്ടികളെ മറ്റുള്ള കുട്ടികളുടെ അതേ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അവരെയും നോർമൽ കുട്ടികളെ പോലെ തന്നെ നമ്മളെ സ്കൂള് പരിപാലിക്കുന്നുണ്ട്. അത് വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടും കലാപരമായിട്ടും ഒക്കെ തന്നെ മറ്റുള്ള കൂടി ഒത്തുപിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, വേർതിരിവുകളില്ലാതെ. അതാണ് വർണ്ണച്ചിറകുകൾ. അതെ. ഓക്കെ, ഇവിടെ ഫ്രണ്ടിലിരിക്കുന്ന മോനോട് ചോദിക്കാം. അവന് മൈക്ക് പിടി. എന്താ പേര് പറഞ്ഞു? അശ്വിൻ. ഓ, അശ്വിൻ ഒന്ന് പറഞ്ഞു. അതുണ്ട്, എന്താ വെച്ചാല് ഇന്നമാരുള്ള കുട്ടികൾക്ക് സ്റ്റെപ്സ് ഒക്കെ കയറാൻ വേണ്ടിട്ട് അവിടെ റാമ്പ് ഒക്കെ ഉണ്ട്, അതേപോലെ തന്നെ കുറെ സംവിധാനങ്ങളും ഉണ്ട്. മോനെ അത് നന്നായിട്ട് മനസ്സിലായി. മോൻ ഇവിടെ ഈ കശേരയിൽ വന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. മോനെ അവർ പരിഗണിച്ചിരിക്കുന്നു. എന്നിട്ട് ഈ ഒരു റിയാലിറ്റി ഷോയില് മോന് മറ്റുള്ളവരെ പോലെ തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മോനെ അവതരിപ്പിച്ചില്ലേ, ഞങ്ങൾക്ക് മനസ്സിലായല്ലോ. പക്ഷെ ഞാൻ വർണ്ണച്ചിറകുകൾ ഏതാണ്, നമ്മുടെ വള്ളിക്കുന്ന് സ്കൂളാണ്, വള്ളിക്കുന്ന് സ്കൂൾ വർണ്ണച്ചിറകുകൾ എന്നൊരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ഇന്ന് എന്നതായിരിക്കാം ഞാൻ ഇന്ന് ഞാൻ ഒന്ന് മനസ്സിൽ കണ്ടു. എന്തായിരിക്കാം ഞാൻ മനസ്സിൽ കണ്ട? പക്ഷികളെയാണ് ഉദ്ദേശിച്ചത്. പക്ഷികൾക്ക് ആയിക്കൂടെ. നിങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വള്ളിക്കുന്നെന്ന് പറഞ്ഞാൽ വള്ളിക്കുന്ന് കടലുണ്ടി എന്ന് ഒന്നിച്ചാൽ ഞങ്ങൾ ചേർത്ത് പറയാം. ഞങ്ങൾ വള്ളിക്കുന്ന് ഒരിക്കലും പറയാറില്ല. അല്ലെ, ഒന്ന് മലപ്പുറം ജില്ലയിലും മറ്റത് കോഴിക്കോടല്ലേ കടലുണ്ടി. ഈ പഞ്ചായത്തുകൾ ചേർന്നുള്ള ഒരു വർണ്ണച്ചിറക് ഉണ്ട്. പറയൂ, എന്താണത്? സാർ ഉദ്ദേശിച്ച ബേർഡ് സാങ്ച്വറി, ദേശാടന പക്ഷികൾ ഒരുപാട് വരുന്ന നാടാണ് ഞങ്ങളുടെ നാട്. അപ്പം മേ ബി വർണ്ണച്ചിറകൾ എന്നൊക്കെ പറഞ്ഞപ്പോ സാർ, കടലുണ്ടിയിൽ വരാറില്ലേ? ഓ, വരാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ കമ്മ്യൂണിറ്റി റിസർവ് എന്ന് കേട്ടിട്ടുണ്ടോ? ആ, കേട്ടിട്ടുണ്ട്. എന്താണ് അത് കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത്? കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റും അതുപോലെ അവിടുത്തെ നാട്ടുകാരും കൂടി ഒത്ത് നടത്തുന്ന ഒരു ഫോറസ്റ്റ് ആണ്. അവർ കണ്ടൽക്കാട് സംരക്ഷിക്കുന്ന ഒരു ഇതാണ് കമ്മ്യൂണിറ്റി നാട്ടുകാർക്ക്. അതെ. ഈ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കടലുണ്ടി തന്നെ അല്ലേ? ഇവിടെ അത് പറയണം. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം കൃത്യമായിട്ട്. നമ്മുടെ നാട് വള്ളിക്കുന്ന് കടലുണ്ടി, ഇതിൻ്റെ ഒരു പ്രാധാന്യം, പാരിസ്ഥിതികമായിട്ടുള്ള പ്രാധാന്യം, അതിൽ കേരളത്തിലെ ആദ്യത്തെ പ്രഖ്യാപിച്ച നിങ്ങളുടെ നാട്ടിലാണ്. ഇതെല്ലാം ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരണം അല്ലേ. ഈ കടലുണ്ടി എന്ന് പറയുന്നത് ഒരു അഴിമുഖമാണ് അല്ലേ? ഈ കടലുണ്ടി പുഴ കടലിലേക്ക് ചേരുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കടൽ നിരപ്പിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്കൊരു ദുരന്തമായിട്ട് മാറുമോ നിങ്ങളുടെ നാട്ടിൽ? ആവാം, പക്ഷേ എന്നാലും നമുക്ക് ഒരു പരിധി വരെ അവിടെ തടയാൻ കഴിയും. കാരണം ഈ കണ്ടൽക്കാട് അത് നമുക്ക് റെസിസ്റ്റ് ചെയ്ത്. നിങ്ങൾ നടന്ന് കണ്ടു കണ്ടൽക്കാട്. ആ ഒരു ഉദ്ദേശത്തോടെയാണ് നിങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരം ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ അതിനെ
തടയാനോ അതിനെ മിറ്റിഗേറ്റ് ചെയ്യാനോ അതിൽ നിന്നൊരു അഡാപ്റ്റേഷൻ സാധ്യമാവാനോ വേണ്ടിയാണ് നിങ്ങൾ ആ തരത്തിൽ തന്നെ പഠിക്കണം കേട്ടോ കുട്ടികളെ, കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ ഒരു ക്യു ആർ കോഡ് ലൈബ്രറി ഉണ്ട് എന്ന് നിങ്ങൾ പറയണ്ടായി, അതുകൊണ്ട് നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ പ്രയോജനമാണ് ഉണ്ടായത്? നമുക്ക് ഒരുപാട് പുസ്തകങ്ങളെ പറ്റി വിവരം ലഭിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കുറേ ക്യു ആർ കോഡുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറച്ചും കൂടെ നമ്മളെ ടെക്സ്റ്റിനെ പറ്റിയിട്ടൊക്കെ ആധികാരികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ചിലർക്ക് പുസ്തകം നിവർത്താൻ കുറച്ച് മടിയുള്ള ആളുകളുണ്ട്, അങ്ങനെയുള്ളവർക്ക്. പിന്നെ ഡിജിറ്റലിനോട് താല്പര്യമുള്ള ആളുകളുണ്ട്, അപ്പോൾ അവർക്ക് ഈ ഒഴിവ് സമയങ്ങളിൽ ക്യു ആർ കോഡ് ചെയ്യാം എന്നുള്ള ഒരു സാധ്യത ഉണ്ട്. പിന്നെ അന്ധരായിട്ടുള്ള കുട്ടികൾക്കൊക്കെ പുസ്തകം വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അപ്പോൾ അവർക്ക് ആരുടെയും സഹായത്തോടെ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പുസ്തകത്തെ പറ്റി കേൾക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടാവും. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഡിജിറ്റൽ പുസ്തകങ്ങളല്ലാതെ ഈ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ മോൾ എന്തൊക്കെയാണ് കാണാറുള്ളത്? നോർമലി ഞാൻ, എനിക്ക് ഐടിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സ്ക്രാച്ചിങ്, ആനിമേഷൻ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ യൂസ് ചെയ്യാണ്ട് പിന്നെ എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ നോളജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് അതുപോലെ ചില ഭാഷകൾ, ലാംഗ്വേജസ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഏറ്റവും ഇഷ്ടം എനിക്ക് ഇംഗ്ലീഷിനെ കൂടുതൽ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ പ്രോഗ്രാമിംഗ് സ്ക്രാച്ചിന് വേണ്ടിയിട്ട് നോക്കി എന്ന് പറഞ്ഞു, ആ ഒരു അനുഭവം കൂടി പറയണം. എന്താണ് സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ? എന്താ സ്ക്രാച്ച് എന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് നമുക്ക് നോർമലി പൈത്തണിനെക്കാട്ടിയും കുറച്ചുകൂടി ഈസി, ഇത് ബ്ലോക്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാനാണ്. പൈത്തണൊക്കെ നമ്മൾ നമ്പേഴ്സ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇത് ഭയങ്കര കുറച്ചുകൂടി ഈസിയാണ് നോർമലി എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ക്രാച്ച് നമുക്കിതിൽ ഗെയിം ഉണ്ടാക്കാം, അതുപോലെ ചെറിയ ചെറിയ ആനിമേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി എളുപ്പം എന്താ, കുറച്ചുകൂടി യൂസ്ഫുൾ ആണ് സ്ക്രാച്ച് ഉപയോഗിച്ച് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പൈത്തണിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ഒരു എളുപ്പം ഉണ്ടാകും, മനസ്സിലായി. ഇനി മറ്റൊരു കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് പഠിക്കാനുള്ളതൊന്നുമല്ലേ അതിൻ്റെ അപ്പുറത്തേക്കാണ്. ഇങ്ങനെ ഈ സ്ക്രാച്ചുമായി ബന്ധപ്പെട്ടത്, നമ്മളുടെ ഇഷ്ടവുമായി ബന്ധപ്പെട്ട ഈ തിരച്ചിലുകൾ നമ്മൾ എവിടെ നടത്തിയിട്ടുണ്ട്? ഈ മൊബൈൽ ഉപയോഗിച്ചോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് മോൾക്ക് എന്തെങ്കിലും എളുപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്? എൻ്റെ ഒരു ഉദാഹരണം പറയാം, എനിക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. ഫുട്ബോൾ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഫുട്ബോൾ മത്സരം കാണും. ഞാൻ ബ്രസീലിൻ്റെ കളിയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ താഴെ തന്നെ എന്ത് വന്നിട്ടുണ്ടാവും, കുറേ ബ്രസീലിൻ്റെ കളികൾ വന്നിട്ടുണ്ടാവും. ഇതേപോലെ വല്ല അനുഭവം മോൾക്ക് ഉണ്ടായിട്ടുണ്ടാവും? ആ ഉണ്ട്, നമ്മൾ കാണുമ്പോൾ അതിനായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ചുകൂടി വീഡിയോസ് വരാറുണ്ട് അതിൻ്റെ. ഇതിപ്പോൾ എങ്ങനെയാണ്? അത് നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്ത്, അത് നമ്മുടെ യൂട്യൂബിൽ അതിൻ്റെ ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ അത് അനാലിസ് ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത റെക്കമെൻഡേഷൻസ് വരുന്നത് യൂട്യൂബ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആര് നിരീക്ഷിക്കുന്നുണ്ട്? യൂട്യൂബ്. ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം അത് ഉപയോഗിക്കുന്ന നിമിഷം മുതൽ നമ്മൾ എന്ത് ചെയ്യപ്പെട്ടു തുടങ്ങി, നിരീക്ഷിക്കപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു വേണം ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ. ഇനി ഈ ഒരു കാര്യത്തിൽ മറ്റൊരു കാര്യം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചോദിക്കാനുള്ളത് ഒരു കാര്യം കൂടി ഉള്ളൂ. നിങ്ങൾ റോബോട്ടിക്സ് പരിശീലനങ്ങൾ നൽകി എന്നുള്ളതാണ്, റോബോട്ടിക്സ് പഠിച്ചു എന്നല്ല പറഞ്ഞിട്ടുള്ളത്, റോബോട്ടിക്സ് പരിശീലനങ്ങൾ മറ്റുള്ളവർക്ക് നൽകി എന്നാണ്. അത് നൽകിയവർ നിങ്ങളിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് നൽകിയ ആ പരിശീലനം ആർക്ക് എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ടാണല്ലോ നിങ്ങൾ പരിശീലനം കൊടുക്കുന്നത്. എടിഎലിന്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട്, എടിഎൽ ലാബ് നമ്മുടെ സ്കൂളിൽ, അതിനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് റോബോട്ടിക്സ് നടത്തുന്നത്. അപ്പം ഇതിനൊരു ടീച്ചർ വരുന്നുണ്ട് പുറത്തുനിന്നാണ്, റോഷൻ സാർ. ഞാൻ ചോദിച്ചെത്തുള്ളൂ, ആർക്കാണ് നിങ്ങൾ പുറത്ത് പരിശീലനം കൊടുത്തെന്ന് പറയുമ്പോൾ നമുക്കൊരു കേൾക്കാൻ ആഗ്രഹമുണ്ട്, ആർക്കാണ് കൊടുത്തത്? യു പിയുടെ തൊട്ടടുത്ത് കുറച്ച് യു പി സ്കൂളുണ്ട്, മറ്റു സ്കൂളുകൾക്കാണ്. ഓക്കെ, അത്രയും മതി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്കൂളുകളിൽ ഒതുങ്ങി നിൽക്കാതെ നിങ്ങൾക്കുള്ള അറിവ് നിങ്ങൾ പുറമേയുള്ള സ്കൂളുകൾക്ക് പകരുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നേരത്തെ മാഷ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് റോബോട്ടിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആ അറിവുകൾ നിങ്ങൾ കുറച്ചുകൂടി പ്രകൃതിയിലേക്ക് കൂടി ഉപയോഗിക്കുക. പക്ഷി നിരീക്ഷണത്തിനുള്ളൊരു ഓപ്ഷനുണ്ട്, പക്ഷിയെ ശല്യപ്പെടുത്താതെ അവിടെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം നിങ്ങളുടെ റോബോട്ടിക്സ് സംവിധാനങ്ങളൊക്കെ വെച്ച്. അത്തരത്തിലുള്ള സാധ്യതകൾ കൂടി നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. വള്ളിക്കുന്നുകാരുമായിട്ട് കുറേ നേരം സംസാരിച്ചു. നിങ്ങൾക്ക് കുറച്ച് മാർഗരേഖ എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിന് കുറച്ചുകൂടെ വ്യക്തത കൈവന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനൊരു വേദിയാണ് ഹരിതവിദ്യാലയം. പിന്നെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ വേദിയിൽ പോലും ഇന്ത്യൻ ഭരണഘടന അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, സംസ്ഥാന സർക്കാർ നിങ്ങളുടെ പുസ്തകത്തിലെല്ലാം ഭരണഘടന അച്ചടിച്ചിട്ടുണ്ട്. അതിനകത്ത് വിദ്യാഭ്യാസം ലക്ഷ്യമായി പറയുന്ന ഒരു കാര്യമാണ് സയൻറ്റിഫിക് ടെമ്പർ. ആ സയൻറ്റിഫിക് ടെമ്പറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്താണ് അത് തുടങ്ങുന്നത്, എവിടെ നിന്നാണ് നമ്മൾ
ഒരു അനലൈസ് അനലറ്റിക്കലായിട്ട് ചിന്തിക്കുക എന്തിനെക്കുറിച്ചും. അത് പഠിക്കുന്ന പാഠഭാഗമാകാം, ഇല്ലെങ്കിൽ പഠനത്തോടനുബന്ധിച്ച പ്രവർത്തനങ്ങളാവാം. അതിനെക്കുറിച്ചെല്ലാം തുല്യതയിൽ ജനാധിപത്യ ബോധത്തിൽ നിന്നുകൊണ്ട് അനലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വേറെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്താലും വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമായിട്ട് നമ്മുടെ ഭരണഘടന കാണുന്ന അതാണ്. അതിനുള്ള ശ്രമം നിങ്ങൾ കുറച്ചുകൂടെ നടത്തണം. പല അഭിപ്രായങ്ങളും കേട്ട് കുഞ്ഞുങ്ങൾ വളരട്ടെ, അതിൽ നിന്ന് അവർക്ക് നല്ല അഭിപ്രായങ്ങൾ, സ്വന്തമായ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അപ്പം അത് ഈ നമ്മൾ ഇൻഫോംഡ് ചോയ്സ് എന്ന് പറയുന്ന അതിനാണ്. അങ്ങനെയുള്ള ഒരു വേദി നിങ്ങളുടെ സ്കൂളിലുണ്ടാവട്ടെ. എല്ലാ പ്രവർത്തനങ്ങൾക്കും കുട്ടികളുടെ ചിന്തയ്ക്കും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. സ്കൂളിൻ്റെ വിശദമായ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി സ്കോർ അറിയാനുള്ള സമയമാണ്. അതിനായി ഇടവേളയ്ക്ക് ശേഷം അടുത്ത സെഗ്മെന്റുമായി വീണ്ടും കാണാം. ഹരിതവിദ്യാലയത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സ്കൂളിന്റെ വിശദമായ വിലയിരുത്തൽ കഴിഞ്ഞു. വിദ്യാലയത്തിന്റെ മുൻകാല പ്രവർത്തനങ്ങളും കണക്കിലെടുത്താണ് അന്തിമ ഫലം പറയുക. സ്കൂളിന് ജൂറി നൽകിയിരിക്കുന്ന സ്കോർ എത്രയാണെന്ന് നമുക്ക് നോക്കാം. മഷിത്തണ്ടും വർണ്ണച്ചിറകുകളുമായി മികവിലേക്ക് കുതിക്കുന്ന CBHS വള്ളിക്കുന്ന് സ്കൂളിന് ജൂറി നൽകുന്ന സ്കോർ 77. ഹരിതവിദ്യാലയത്തിന്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും 100 വിശേഷങ്ങളുമായി മറ്റൊരു സ്കൂളുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.